21st സ്റ്റേഷണൽ ഫിലിം അവാർഡ്സിന്റെ റെഡ് കാർപ്പറ്റിൽ എന്റെ സമീപം നിൽക്കുന്നത് ജൂൺ എന്ന ചിത്രത്തിന്റെ ഗംഭീരമായ വിജയത്തിന്റെ ആഹ്ലാദത്തിലും സംഗീത സന്തോഷത്തിലാണല്ലേ വിജയ് സർ? ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, ഇന്നും ഇപ്പോഴും നിറ സ്ഥലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഒരുപാട് പരീക്ഷണ ചിത്രങ്ങളാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നും ചെയ്യാറ്. അതിപ്പോൾ അങ്കമാലി ഡയറീസ് ആണെങ്കിലും ആട് ടു ആയിരുന്നെങ്കിലും ജൂൺ ആണെങ്കിലും നല്ല സിനിമകൾ, നല്ല സ്ക്രിപ്റ്റിന് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് അതിനനുയോജ്യരായിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പണ്ട് നമ്മളുടെ മലയാളത്തിലെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന 90s 2000s ബിഗിനിങ്ങിലൂടെ നല്ല കഥകളെ മലയാള സിനിമകൾ സ്നേഹിച്ചു തുടങ്ങി, മലയാള സിനിമാ പ്രേക്ഷകർ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് സിംഗ് നല്ല സിനിമകളെ രണ്ടും നീട്ട് കൈനീട്ടി സ്വീകരിക്കുന്നു. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ അതൊരു പ്രചോദനമാണ്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിനെ കുറിച്ച് പറയാം, ഏഷ്യാനെറ്റ് എൻ്റെ കുടുംബമാണ്, ഞാൻ ജോലി ചെയ്തിട്ടുള്ള അതുകൊണ്ട് എപ്പോഴും ഈ ത്രികോണം കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കൂടാറുണ്ട്. അപ്പം ഇവിടെ വരുമ്പോൾ ഒരിക്കലും ഒരു ഫിലിം അവാർഡ്സിന് വന്നതായിട്ട് തോന്നാറില്ല, എൻ്റെ വീട്ടിൽ വന്ന പോലെയാണ്. അപ്പം ഇപ്പോഴത്തെ സിനിമാ കുടുംബത്തിനെയും എൻ്റെ പഴയ കുടുംബത്തിനെയും ഒരുമിച്ച് കാണുമ്പോൾ ഡബിൾ സന്തോഷം. സാർ, താങ്ക് യു സോ മച്ച് സ്പെൻഡിങ് ടൈം വിത്ത് അസ്. ഒരുപാട് സന്തോഷം. നന്ദി.